നമസ്കാരം ഫ്രണ്ട്സ്, എല്ലാവർക്കും മാഷോപ്സിന്റെ മറ്റൊരു പുതിയ നോട്ടിഫിക്കേഷൻ വീഡിയോയിലേക്ക് സ്വാഗതം. കേരളത്തിൽ അങ്ങോളം ഇങ്ങോളമുള്ള സഹകരണ സംഘങ്ങളിലും ബാങ്കുകളിലുമായിട്ട് പുതിയൊരു നോട്ടിഫിക്കേഷൻ വന്നിരിക്കുകയാണ്. അപ്പോൾ നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ നിങ്ങളുമായിട്ട് പരിചയപ്പെടുത്തുന്നത് ആ ഒരു പുതിയ നോട്ടിഫിക്കേഷനുമായി ബന്ധപ്പെട്ടിട്ടുള്ള കാര്യങ്ങളാണ്. വീഡിയോയിലോട്ട് കടക്കുന്നതിന് മുമ്പായിട്ട് എല്ലാ വീഡിയോയുടെയും തുടക്കത്തിൽ നമ്മൾ പറയാനുള്ളത് പോലെ തന്നെ, നിങ്ങൾ ആദ്യമായിട്ടാണ് ചാനൽ കാണുന്നത് എന്നുണ്ടെങ്കിൽ ദയവായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ തൊട്ടടുത്ത് കാണുന്ന ബെൽ ബട്ടൺ പ്രസ് ചെയ്ത് ഓൾ എന്നുള്ളൊരു ഓപ്ഷൻ കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഞങ്ങൾ അപ്ലോഡ് ചെയ്യുന്ന എല്ലാ വീഡിയോയുടെയും നോട്ടിഫിക്കേഷനുകൾ നിങ്ങൾക്ക് അതാത് സമയം തന്നെ നോട്ടിഫിക്കേഷനായിട്ട് തന്നെ ലഭിക്കുന്നതായിരിക്കും. അതോടൊപ്പം തന്നെ വീഡിയോ മുഴുവനായിട്ടും കാണാൻ ശ്രമിക്കുക. മുഴുവനായിട്ടും കണ്ടിട്ട് നിങ്ങൾക്ക് ഇഷ്ടമാവുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാവുന്നതാണ്, ഇഷ്ടമായില്ലെങ്കിൽ ഡിസ്ലൈക്കും ചെയ്യാവുന്നതാണ്. കൂടാതെ ജോലി അന്വേഷിക്കുന്ന നിങ്ങളുടെ സുഹൃത്തുക്കളിലേക്കും കൂടെ മാക്സിമം ഈ വീഡിയോസുകളൊന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഫ്രണ്ട്സ്, നമ്മൾ സമയം കളയാതെ നേരെ വീഡിയോയിലോട്ട് പോവുകയാണ്. വെൽക്കം ബാക്ക് ടു ദ വീഡിയോ. തുടക്കത്തിൽ പറഞ്ഞതുപോലെ തന്നെ കേരള സഹകരണ എക്സാമിനേഷൻ ബോർഡാണ് പുതിയ നോട്ടിഫിക്കേഷൻ പുറത്തിറക്കിയിരിക്കുന്നത്. സെക്രട്ടറി, അസിസ്റ്റന്റ് സെക്രട്ടറി, ജൂനിയർ ക്ലർക്ക്, സിസ്റ്റം അഡ്മിനിസ്ട്രേറ്റർ, ഡാറ്റ എൻട്രി ഓപ്പറേറ്റർ, ടൈപ്പിസ്റ്റ് എന്നിങ്ങനെ വ്യത്യസ്തമായിട്ടുള്ള പോസ്റ്റുകളിൽ ഏകദേശം 350-ൽ അധികം ഒഴിവുകളാണ് വന്നിരിക്കുന്നത്. അപ്പോൾ തുടർന്ന് അങ്ങോട്ടുള്ള വീഡിയോയിൽ നമ്മൾ ഈ ഓരോ പോസ്റ്റിൻ്റെയും അതിൻ്റെ ക്വാളിഫിക്കേഷനും അതുപോലെ തന്നെ അതിൻ്റെ സാലറി സ്കെയില് തുടങ്ങിയ വിവരങ്ങളൊക്കെ പരിശോധിച്ച് പോകുന്നതായിരിക്കും. ഓക്കെ ഫ്രണ്ട്സ്, ഇപ്പോൾ നമ്മൾ സ്ക്രീനിൽ കണ്ടുകൊണ്ടിരിക്കുന്നതാണ് കേരള സഹകരണ സർവീസ് പരീക്ഷാ ബോർഡ് പുറത്തിറക്കിയിരിക്കുന്ന പുതിയ നോട്ടിഫിക്കേഷൻ. ഇതിൻ്റെ വിജ്ഞാപനം വന്നിരിക്കുന്നത് 15 ഒക്ടോബർ. നവംബർ 14 തിങ്കളാഴ്ച വൈകുന്നേരം 5 മണിവരെ നിങ്ങൾക്ക് ഇതിനകത്തോട്ടേക്ക് അപേക്ഷ അയക്കാൻ സാധിക്കുന്നതാണ്. പോസ്റ്റൽ വഴിയാണ് അപേക്ഷ അയക്കേണ്ടത്. അപേക്ഷാ ഫോമും മറ്റ് ഡീറ്റെയിൽസൊക്കെ ഇവരുടെ ഒഫീഷ്യൽ വെബ്സൈറ്റിനകത്ത് ലഭിക്കുന്നതായിരിക്കും. ഇതിലേക്കുള്ള നിയമന രീതിയാണ് നമ്മൾ ആദ്യം നോക്കുന്നത്. ഇതിൻ്റെ നേരിട്ടുള്ള നിയമനമാണ്. പരീക്ഷാ ബോർഡ് നടത്തുന്ന OMR പരീക്ഷയുടെയും ബന്ധപ്പെട്ട സഹകരണ സ്ഥാപനങ്ങൾ നടത്തുന്ന അഭിമുഖത്തിൻ്റെയും അടിസ്ഥാനത്തിലാണ് റാങ്ക് ലിസ്റ്റ് തയ്യാറാക്കിയിട്ട് നിയമനം നടത്തുന്നത്. നിയമന അധികാരികൾ എന്ന് പറയുന്നത് ബന്ധപ്പെട്ട ബാങ്കുകൾ അല്ലെങ്കിൽ സഹകരണ സംഘം ആയിരിക്കും. വിജ്ഞാപന നമ്പർ 8/2022 സെക്രട്ടറി എന്നുള്ളൊരു പോസ്റ്റാണ്. നിലവിൽ ഒരു ഒഴിവാണ് റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത്. ഈ ഒരു പോസ്റ്റിനകത്തായിട്ട് വേണ്ടുന്ന ബേസിക് ആയിട്ടുള്ള ക്വാളിഫിക്കേഷൻ എന്ന് പറയുന്നത് ഡിഗ്രി, അതോടൊപ്പം തന്നെ HDC അല്ലെങ്കിൽ BM വിത്ത് 7 ഇയേഴ്സ് എക്സ്പീരിയൻസ് ആണ് ചോദിക്കുന്നത്. എക്സ്പീരിയൻസ് അക്കൗണ്ടൻ്റ് അല്ലെങ്കിൽ അതിന് മുകളിലുള്ള പോസ്റ്റുകളിൽ വർക്ക് ചെയ്തിരിക്കുന്ന എക്സ്പീരിയൻസ് ആണ്. ഇത്തരത്തിൽ BSc കോർപ്പറേഷൻ കഴിഞ്ഞിട്ടുള്ള ഉദ്യോഗാർത്ഥികൾ, മാസ്റ്റേഴ്സ് ഡിഗ്രി ഇൻ ബിസിനസ് അഡ്മിനിസ്ട്രേഷൻ അല്ലെങ്കിൽ MCOM ഫിനാൻസ് തുടങ്ങിയ കോഴ്സുകൾ കഴിഞ്ഞിട്ടുള്ളവർ, അല്ലെങ്കിൽ BCOM കോർപ്പറേഷൻ അതോടൊപ്പം തന്നെ 7 വർഷത്തെ എക്സ്പീരിയൻസ്, ഇത്തരത്തിലൊക്കെ കോഴ്സുകൾ പാസ്സായിട്ടുള്ള എക്സ്പീരിയൻസ് ഉള്ള ഉദ്യോഗാർത്ഥികൾക്ക് അപേക്ഷിക്കാൻ സാധിക്കുന്ന പോസ്റ്റാണത്. സെക്രട്ടറി എന്നുള്ള പോസ്റ്റ് നിലവിൽ കാസർഗോഡ് അർബൻ സഹകരണ സംഘത്തിലേക്ക് ഒരു ഒഴിവ് മാത്രമാണ് റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത്. ഇതിൻ്റെ സാലറി 23,310 രൂപ മുതൽ 57,340 രൂപ വരെയാണ്. അടുത്തതായിട്ട് വിജ്ഞാപന നമ്പർ 9/2022 അസിസ്റ്റന്റ് സെക്രട്ടറി അല്ലെങ്കിൽ ചീഫ് അക്കൗണ്ടന്റ് എന്നുള്ളൊരു പോസ്റ്റാണ്. ഈ ഒരു പോസ്റ്റിനകത്തോട്ടേക്കുള്ള അടിസ്ഥാന വിദ്യാഭ്യാസ യോഗ്യത നോക്കുമ്പോഴത്തേക്കും എല്ലാ വിഷയങ്ങൾക്കും ചേർത്തിട്ട് 50% മാർക്കുകൾ കുറയാതെ ലഭിച്ച അംഗീകൃത സർവകലാശാല ബിരുദം, അതോടൊപ്പം തന്നെ HDC എന്നുള്ള ഒരു കോഴ്സ് പാസ്സായിരിക്കണം, അല്ലെങ്കിൽ BM എന്നുള്ളൊരു കോഴ്സ് പാസ്സായിരിക്കുക. ഇത്തരത്തിൽ സഹകരണ സംഘങ്ങളുമായി ബന്ധപ്പെട്ടുള്ള കോഴ്സ് പാസ്സായിട്ടുള്ള ഉദ്യോഗാർത്ഥികൾക്കാണ് ഈ ഒരു പോസ്റ്റിനകത്തേക്ക് അപേക്ഷ അയക്കാൻ സാധിക്കുന്നത്. അസിസ്റ്റന്റ് സെക്രട്ടറി എന്നുള്ള പോസ്റ്റിനകത്തോട്ടേക്ക് നിലവിൽ 7 ഒഴിവുകളാണ് റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത്. വിജ്ഞാപനം നമ്പർ 10 ജൂനിയർ ക്ലർക്ക് കാഷ്യർ എന്നുള്ള പോസ്റ്റാണ് ഏറ്റവും കൂടുതൽ ഒഴിവുകൾ വരുന്ന ഒരു പോസ്റ്റാണ്. ഇതിനൊക്കെയുള്ള ബേസിക് ആയിട്ടുള്ള ക്വാളിഫിക്കേഷൻ എന്ന് പറയുന്നത് SSLC ആണ്, 10 ആം തരം പാസ്സായിരിക്കുക. അതോടൊപ്പം തന്നെ JDC എന്നുള്ള കോഴ്സ് പാസ്സായിരിക്കുക എന്നുള്ളതാണ്. സംസ്ഥാന സഹകരണ വകുപ്പിന് കീഴിൽ വരുന്ന കോഴ്സാണ് ജൂനിയർ ഡിപ്ലോമ ഇൻ കോർപ്പറേഷൻ എന്നുള്ള ഒരു കോഴ്സ്. 10 ആം തരത്തിൻ്റെ കൂടെ ഈ ഒരു കോഴ്സ് പാസ്സായിട്ടുള്ള ഉദ്യോഗാർത്ഥികൾക്ക് അയക്കാൻ സാധിക്കും. ഇത്തരത്തിൽ തന്നെ കാസർഗോഡ് ജില്ലയിൽപ്പെട്ട ഉദ്യോഗാർത്ഥികളാണെങ്കിൽ ജില്ലയിലെ സഹകരണ സംഘം ബാങ്കുകളിലെ നിയമനത്തിന്, കർണാടക സംസ്ഥാന സഹകരണ ഫെഡറേഷൻ നടത്തുന്ന സഹകരണ ഡിപ്ലോമ കോഴ്സ് പാസ്സായിട്ടുണ്ടെങ്കിൽ അത്തരത്തിലുള്ള ഉദ്യോഗാർത്ഥികൾക്കും, കൂടാതെ BCOM കോർപ്പറേഷൻ ആണെങ്കിൽ നിങ്ങൾക്ക് ഡയറക്റ്റായിട്ട് തന്നെ അയക്കാൻ സാധിക്കും. ഈ ഒരു പോസ്റ്റുകൾക്ക് നിരവധി ഒഴിവുകളാണ് ഇപ്പോൾ റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത്. കേരളത്തിലെ അങ്ങോളം ഇങ്ങോളമുള്ള വിവിധ സഹകരണ സംഘങ്ങളിലായിട്ടാണ് ഒഴിവുകൾ വന്നിരിക്കുന്നത്. അപ്പോൾ അപേക്ഷ അയക്കാൻ ആഗ്രഹിക്കുന്ന ഉദ്യോഗാർത്ഥികൾ അവരുടെ പരിസരത്തുള്ള ബാങ്കുകളിൽ നിലവിൽ ഒഴിവുകൾ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ടോ എന്ന് പരിശോധിച്ചതിന് ശേഷം അത്തരം സംഘങ്ങളിലേക്ക് അപേക്ഷ അയക്കാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കുക.
ഏകദേശം 117 സംഘങ്ങളിലായിട്ടാണ് ജൂനിയർ ക്ലർക്കിൻ്റെ ഒഴിവുകൾ വന്നിരിക്കുന്നത്. ഓരോ ബാങ്കിൻ്റെയും ഗ്രേഡ് അനുസരിച്ചിട്ട് സാലറി സ്കെയിലിനകത്തും വ്യത്യാസങ്ങൾ വരുന്നതാണ്. 16,890 രൂപ മുതൽ 43,660 രൂപ വരെയൊക്കെ സാലറി ലഭിക്കുന്ന സംഘങ്ങളുണ്ട്. അപ്പോൾ നിങ്ങൾ അയക്കുന്നതിന് മുമ്പായിട്ട് നിങ്ങളുടെ പ്രദേശത്തുള്ള സഹകരണ സംഘങ്ങളിൽ ഒഴിവുണ്ടോ എന്ന് ആദ്യം പരിശോധിക്കുക. അതിനകത്തുള്ള സാലറി ഡീറ്റെയിൽസും ഒഴിവുകളുടെ ഡീറ്റെയിൽസൊക്കെ പരിശോധിച്ചതിന് ശേഷം അപേക്ഷ അയക്കാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കുക. അടുത്ത ഒരു കാറ്റഗറി നമ്പർ എന്ന് പറയുന്നത് 11/2022 സിസ്റ്റം അഡ്മിനിസ്ട്രേറ്റർ എന്നുള്ള പോസ്റ്റാണ്. ഫസ്റ്റ് ക്ലാസ് ബിടെക് ഡിഗ്രി ഇൻ കമ്പ്യൂട്ടർ സയൻസ് ആണ് ചോദിക്കുന്നത്, അല്ലെങ്കിൽ IT, ഇലക്ട്രോണിക്സ് ആൻഡ് കമ്മ്യൂണിക്കേഷൻ എഞ്ചിനീയറിംഗ്, MCA, MSc തുടങ്ങിയ കോഴ്സുകളൊക്കെ പാസ്സായിട്ടുള്ള ഉദ്യോഗാർത്ഥികൾക്ക് അയക്കാൻ സാധിക്കും. ഡിസൈറബിൾ ക്വാളിഫിക്കേഷനായിട്ട് റെഡ് ഹാറ്റിൻ്റെ സർട്ടിഫിക്കറ്റ് ആണ് ചോദിക്കുന്നത്. അതോടൊപ്പം തന്നെ 3 വർക്കിംഗ് എക്സ്പീരിയൻസും കൂടെ ഇതിൻ്റെ ഭാഗമായിട്ട് ചോദിക്കുന്നുണ്ട്. നിലവിൽ  3 ഒഴിവുകളാണ് റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത്. ഏകദേശം 63,790 രൂപ വരെ ലഭിക്കുന്ന ഒരു പോസ്റ്റാണ് ഇത്. അടുത്ത കാറ്റഗറി നമ്പർ 12/2022 എന്നൊരു പോസ്റ്റാണ്. ഡാറ്റ എൻട്രി ഓപ്പറേറ്റർ എന്നാണ് പോസ്റ്റിൻ്റെ പേര് വരുന്നത്. വിദ്യാഭ്യാസ യോഗ്യത പറയുന്നത് അംഗീകൃത സർവകലാശാല ബിരുദവും അതോടൊപ്പം തന്നെ കേരള കേന്ദ്ര സർക്കാർ അംഗീകരിച്ച സ്ഥാപനത്തിലെ ഡാറ്റ എൻട്രി കോഴ്സ് പാസ്സായ സർട്ടിഫിക്കറ്റ്, അതോടൊപ്പം തന്നെ ഒരു അംഗീകൃത സ്ഥാപനത്തിൽ ഡാറ്റ എൻട്രി ഓപ്പറേറ്ററായിട്ട് കുറഞ്ഞത് 1 പ്രവൃത്തി ചെയ്തിട്ടുള്ള പരിചയം കൂടെ ഇതിൻ്റെ ഭാഗമായിട്ട് ചോദിക്കുന്നുണ്ട്. നിലവിൽ 12 സഹകരണ സംഘങ്ങളിലാണ് ഈ ഒരു പോസ്റ്റിനകത്തേക്ക് ഒഴിവുകൾ വന്നിരിക്കുന്നത്. 17,360 രൂപ മുതൽ 44,650 രൂപ വരെ സാലറി ലഭിക്കാവുന്ന പോസ്റ്റുകളാണ് ഡാറ്റ എൻട്രി ഓപ്പറേറ്റർ എന്നുള്ള പോസ്റ്റ്. അടുത്ത കാറ്റഗറി നമ്പർ നോക്കുമ്പോൾ 13/2022 ടൈപ്പിസ്റ്റ് എന്ന പോസ്റ്റാണ് ഇതിനകത്ത് വരുന്നത്. ഈ ഒരു പോസ്റ്റിനകത്തോട് വേണ്ടുന്ന ബേസിക് ക്വാളിഫിക്കേഷൻ 10 പാസ്സായിരിക്കുക എന്നുള്ളതാണ്. അതോടൊപ്പം തന്നെ KGTE, ഇംഗ്ലീഷ്, മലയാളം, ടൈപ്പ് റൈറ്റിംഗ്, ലോവർ പാസ്സായിരിക്കുക എന്നുള്ളതും കൂടെയാണ്. നിലവിൽ 1 റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത്. മലനാട് സഹകരണ കാർഷിക ഗ്രാമവികസന ബാങ്കിലേക്കാണ് ഒഴിവ് വന്നിരിക്കുന്നത്. 19,450 രൂപ മുതൽ 51,650 രൂപ വരെയാണ് ടൈപ്പിസ്റ്റ് എന്ന ഈ ഒരു പോസ്റ്റിന് സാലറി സ്കെയിൽ വരുന്നത്. ഓക്കെ ഫ്രണ്ട്സ്, ഇത്രയും പോസ്റ്റുകളാണ് നമുക്ക് ഈ ഒരു നോട്ടിഫിക്കേഷനകത്ത് കാണാൻ സാധിക്കുന്നത്. ഇതിൻ്റെ ഒരു പ്രായപരിധി നോക്കുകയാണെന്നുണ്ടെങ്കിൽ കോമൺ ആയിട്ട് പ്രായപരിധി വരുന്നത് 18 മുതൽ 40 വരെയാണ്. 2022 ജനുവരി 1 ബേസ് ചെയ്തിട്ടാണ് പ്രായപരിധി കാൽക്കുലേറ്റ് ചെയ്യുന്നത്. അതോടൊപ്പം തന്നെ SC ST വിഭാഗക്കാർക്ക് നിയമാനുസൃതം ലഭിക്കുന്ന വയസ്സളവുകൾ ഇതിനകത്ത് ലഭിക്കുന്നുണ്ട്. മറ്റ് വിഭാഗങ്ങളിലേക്ക് കൺവേർട്ട് ചെയ്തവർക്കും അതുപോലെ തന്നെ OBC വിഭാഗക്കാർക്കൊക്കെയുള്ള വയസ്സളവുകൾ ഈ ഒരു നോട്ടിഫിക്കേഷനിൽ ലഭിക്കുന്നതായിരിക്കും. സഹകരണ പരീക്ഷാ ബോർഡ് നടത്തുന്ന OMR പരീക്ഷയുടെ 80 പരീക്ഷ ഉണ്ടാവുക. അതോടൊപ്പം തന്നെ ബാങ്കിൻ്റെ യോഗ്യതാ ലിസ്റ്റിൽ ഉൾപ്പെടുന്ന ഉദ്യോഗാർത്ഥികൾക്ക് 16 ഇൻ്റർവ്യൂ ഉണ്ടാവുക. ഇതിൻ്റെ ബേസിലാണ് ടോട്ടൽ മാർക്ക് കാൽക്കുലേറ്റ് ചെയ്തിട്ടാണ് ഫൈനൽ റാങ്ക് ലിസ്റ്റ് ഉണ്ടാവുക. ഉദ്യോഗാർത്ഥികൾക്ക് 1 സംഘത്തിലേക്ക് അല്ലെങ്കിൽ ബാങ്കുകളിലേക്ക് അപേക്ഷിക്കാൻ വേണ്ടിയിട്ട് കഴിയുന്നതാണ്. അത്തരത്തിൽ അപേക്ഷ അയക്കുമ്പോൾ ആദ്യത്തെ അപേക്ഷയ്ക്ക് 150 രൂപയും തുടർന്നുള്ള ഓരോ സംഘം അല്ലെങ്കിൽ ബാങ്കിനും 50 രൂപ വീതവും അധിക പരീക്ഷാ ഫീസായിട്ട് അപേക്ഷ അയക്കാൻ സാധിക്കുന്നതാണ്. ഇത് SC ST വിഭാഗക്കാർക്കാകുമ്പോൾ ആദ്യത്തെ ഒരു ബാങ്കിന് 50 രൂപയും തുടർന്നുള്ള ഓരോ ബാങ്കിനും 50 രൂപ എന്നുള്ള രീതിയിലും ചലാൻ അടക്കേണ്ടതാണ്. അപേക്ഷാ ഫീസ് ഫെഡറൽ ബാങ്ക് അല്ലെങ്കിൽ കേരള സംസ്ഥാന സഹകരണ ബാങ്ക് വഴിയാണ് ചലാൻ അടക്കേണ്ടത്. ഇതിനാവശ്യമായിട്ടുള്ള ചലാൻ റെസീറ്റും മറ്റ് ഡീറ്റെയിൽസൊക്കെ ഇവരുടെ ഒഫീഷ്യൽ വെബ്സൈറ്റിൽ നോട്ടിഫിക്കേഷൻ്റെ ഭാഗമായിട്ട് കൊടുത്തിട്ടുണ്ട്. കേരള സംസ്ഥാന സഹകരണ സർവീസ് പരീക്ഷാ ബോർഡിൻ്റെ ഒഫീഷ്യൽ വെബ്സൈറ്റ് എന്ന് പറയുന്നത് www.csebkerala.org എന്ന വെബ്സൈറ്റാണ്. ഈ വെബ്സൈറ്റിനകത്തു നിന്നാണ് നിങ്ങൾക്ക് അപേക്ഷാ ഫോറം, അതുപോലെ തന്നെ നോട്ടിഫിക്കേഷൻ, ചലാൻ റെസീറ്റ് തുടങ്ങിയ ഡീറ്റെയിൽസൊക്കെ ലഭ്യമാവുന്നത്. ഒരിക്കൽ കൂടി അവസാന തീയതി ഓർമ്മിപ്പിക്കുകയാണ്, 2022 നവംബർ 14 വൈകിട്ട് 5 മുമ്പായിട്ടാണ് നിങ്ങളുടെ പൂരിപ്പിച്ച അപേക്ഷകൾ ബോർഡിലേക്ക് ലഭിക്കേണ്ടത്. മറ്റ് ഡീറ്റെയിൽസുകൾ നോക്കുമ്പോൾ അപേക്ഷാ ഫോറവും അപേക്ഷയോടൊപ്പം അയക്കേണ്ട രേഖകളും പരീക്ഷാ ബോർഡിൻ്റെ വിജ്ഞാപനത്തിൽ പറഞ്ഞിട്ടുള്ള അതേ മാതൃകയിൽ തന്നെ അയക്കേണ്ടതാണ്. മറ്റ് രീതിയിൽ അയക്കുന്ന അപേക്ഷകളൊന്നും തന്നെ സ്വീകരിക്കുന്നതല്ല. അപേക്ഷ അയക്കേണ്ട അഡ്രസ്സ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഓരോ തസ്തികയിലേക്കുമുള്ള അപേക്ഷകൾ പ്രത്യേകം കവറുകളിലാക്കിയിട്ട് നേരിട്ട് എത്തിക്കാവുന്നതാണ്. തിരുവനന്തപുരം ഭാഗത്തുള്ള ഉദ്യോഗാർത്ഥികളെ സംബന്ധിച്ച് നേരിട്ട് എത്തിക്കാൻ സാധിക്കുന്നതാണ്. തപാൽ മുഖേന അയക്കുന്നവർ സെക്രട്ടറി സഹകരണ സർവീസ് പരീക്ഷാ ബോർഡ്, കേരള സംസ്ഥാന സഹകരണ ബാങ്ക് ബിൽഡിംഗ്, ഓവർബ്രിഡ്ജ്, ജനറൽ പോസ്റ്റ് ഓഫീസ്, തിരുവനന്തപുരം 695,
00 എന്ന വിലാസത്തിലാണ് അപേക്ഷ അയക്കേണ്ടത്. ഓക്കെ ഫ്രണ്ട്സ്, അപ്പോൾ ഈ ഒരു നോട്ടിഫിക്കേഷനുമായി ബന്ധപ്പെട്ട് ഉദ്യോഗാർത്ഥികൾക്ക് അപേക്ഷ അയക്കാൻ ആവശ്യമായിട്ടുള്ള മുഴുവൻ വിവരങ്ങളും ഉൾക്കൊള്ളിക്കുവാൻ വേണ്ടിയിട്ട് ശ്രമിച്ചിട്ടുണ്ട്. ഈ വീഡിയോ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഉപകാരപ്രദമാവും എന്ന് വിശ്വസിക്കുന്നു. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ സുഹൃത്തുക്കളിലേക്കും കൂടെ മാക്സിമം ഷെയർ ചെയ്ത് കൊടുക്കുക. അപ്പോൾ മറ്റൊരു പുതിയ നോട്ടിഫിക്കേഷനായിട്ട് നമ്മൾ ഉടനെ വരുന്നതായിരിക്കും. അതുവരെയും ഗുഡ് ബൈ.